ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ദോശയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിനാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ എന്തായാലും കുതിർത്തെടുക്കണം. ഞാനിപ്പോൾ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ എടുത്താണ്. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 കപ്പ് ഗോതമ്പ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1-8 മണിക്കൂറൊക്കെ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായി അടിഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. വെള്ളം ഒരുപാട് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കുക. ലൂസായി പോയാൽ നമുക്ക് കിട്ടില്ല. ഒരല്പം തിക്നെസ് വേണം. നുറുക്ക് ഗോതമ്പ് എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റാണ്. നമ്മൾ അടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടണം. ആ സമയത്ത് ഒരല്പം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. കൊത്തിയരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ദോശ ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണിത്. അപ്പോൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പിൽ പരത്താനായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇത് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മുടെ ദോശയ്ക്ക് കിട്ടുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതേ ദോശ ബാറ്ററിലേക്ക് ഞാൻ ഒരു അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെറിയ ഗ്രേറ്ററിൽ ഇട്ടിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല ഞാൻ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ചൂടാറിയതിന് ശേഷം നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വഴറ്റിയപ്പോഴൊന്നും നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ദോശക്കല്ലിൽ നമുക്കിത് ചുട്ടെടുക്കാം. ദോശക്കല്ല് ചൂടാകുമ്പോൾ ദേ ഇതുപോലെ നമുക്ക് പരത്താനൊക്കെ കിട്ടും. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എക്സ്ട്രാ സോഫ്റ്റ് ആയിരിക്കും ദോശ. അപ്പോൾ ഈ കണ്ടില്ലേ, ചെറിയ ബബിൾസൊക്കെ വരുന്നുണ്ട്, ചെറിയ ഹോൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ മുകൾ വശത്തേക്കൊന്ന് തൂവിക്കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കത്തിച്ചാൽ മതി. ഒരുപാട് ചൂട് കൂടി പോവരുത്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ദോശകളൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് കറിയൊന്നുമില്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണിത്. നമ്മളിതിൽ സാധാരണ ഗോതമ്പ് പൊടിയിൽ തവിടൊക്കെ കളഞ്ഞിട്ടാ വരിക. ഇത് നമ്മൾ അതൊന്നും കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.